ഹായ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. ഇവിടെ നിന്ന് ഗവി യാത്ര പോവാണ്. ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഗവി യാത്ര പോവുക. വെളുപ്പിന് 5:30 കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഗവി ബസ് യാത്രയാകുന്നത്. അത് കഴിഞ്ഞ ഉടനെ 6:30 ഒരു ബസ്സുണ്ട്. ഞാൻ എന്തായാലും 5:30 ബസ്സിന് കയറി സീറ്റ് പിടിക്കാൻ വേണ്ടിയുള്ള നിൽപ്പാണ് നിൽക്കുന്നത്. അങ്ങനെ കുറേ നേരത്തെ കാത്തുനിൽപ്പിന് ശേഷം നമ്മുടെ ഗവി ബസ് വന്നു കേട്ടോ. ചാടി കയറി സൈഡ് സീറ്റ് പിടിച്ചു. സീറ്റൊക്കെ പിടിച്ചതിന് ശേഷം പുറത്തിറങ്ങി ഞാൻ ബസ്സിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുക കേട്ടോ. എന്താ ഭംഗി, എന്താ രസം! ആ കാട്ടിലൂടെ നമ്മളെയും കൊണ്ട് പോകാൻ പോകുന്ന ബസ്സാണിത്. കൃത്യം 5:30 എല്ലാവരും കയറ്റിക്കൊണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തു കേട്ടോ. ബസ് പുറപ്പെടാൻ തുടങ്ങിയപ്പം എൻ്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷം. എന്താണെന്ന് എനിക്കറിയില്ല, അത്രയ്ക്കൊരു ഫീലാണ് കേട്ടോ. ഇത് സീറ്റൊന്നും ബുക്ക് ചെയ്തിട്ടുള്ള യാത്രയല്ല കേട്ടോ, നമ്മുടെ സാധാ ലൈൻ ബസ്സാണ്. അതുകൊണ്ട് സീറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ ചാടി കയറി ഇത് സൈഡ് സീറ്റ് പിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ നടുക്കൊക്കെ ഇരിക്കേണ്ടി വരും. നടുക്കിരുന്നാൽ തന്നെ എന്നാ ഫീലെന്നറിയാമോ? ഞാൻ ഈ ബസ്സിൽ കയറിയിട്ട് എല്ലായിടത്തോടും പോയി എൻ്റെ വിഷ്വൽസൊക്കെ എടുത്തു കേട്ടോ. അത്രയ്ക്ക് രസമാണ് ഇത് കാഴ്ചകൾ കാണാൻ. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇപ്പോൾ വീഡിയോ മുഴുവൻ കാണണം. നല്ലൊരു മാന്ത്രിക ലോകത്തിലോട്ടാണ് നമ്മളീ പോകുന്നത്. പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഗവി വരെ 153 രൂപയാവുന്നതെന്നാണ് സാറ് പറഞ്ഞത്, കണ്ടക്ടർ സാറ്. പക്ഷേ ഗവിയിലിറങ്ങിയാൽ നമുക്കൊന്നും കാണാനില്ല. അതിനാൽ ഞാൻ നേരെ നമ്മുടെ കുമളിക്കാണ് ടിക്കറ്റ് എടുത്തത്. കുമളി വരെ 208 രൂപയാണ് പത്തനംതിട്ട നിന്നും. ഗവി യാത്രയെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ശരിക്കും ഈ കാട്ടിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. നമ്മൾ കാട്ടിലോട്ട് എത്തിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് തന്നതാണ്. ഈ യാത്രയുടെ ഫീല്, ആ ഒരു കുളിർമ ആ ഭംഗി, ആ കാനന ഭംഗി, ആ കാട്ടിലെ ജന്തുക്കൾ, ആ മൃഗങ്ങൾ, ഇവരെ എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ വേറെ ലോകത്തിലോട്ട് പോവുകയാണ്. അതാണ് നമുക്ക് ഗവി യാത്ര തരുന്ന ഫീലിങ്. നേരം ശരിക്കും വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. നോക്കിക്കേ ആ മലയിലൊക്കെ വെട്ടം, ചെറിയ കോടയുണ്ട് കേട്ടോ. എന്തല്ലേ പത്തനംതിട്ട ജില്ലക്കാരുടെയൊക്കെ ഒരു ഭാഗ്യം. ആലപ്പുഴയുടെയും കൊല്ലം ജില്ലയുടെയും കുറേ സ്ഥലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്താണ് നമ്മുടെ പത്തനംതിട്ട ജില്ല രൂപീകൃതമായത് കേട്ടോ. പത്തനംതിട്ട ജില്ലയിൽ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളു കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഏതാ അത്? ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. നമ്മുടെ സ്വന്തം തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. പത്തനംതിട്ടയിൽ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളു കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിസർവ് വനഭൂമിയുള്ള കേരളത്തിലെ ജില്ലയും അത് നമ്മുടെ പത്തനംതിട്ട ജില്ല തന്നെയാണ് കേട്ടോ. പത്തനംതിട്ടയിൽ നിന്നും കാലത്ത് 5:30, 6:30, 12:30 നമ്മൾ ഗവിയിലേക്കുള്ള ബസ് സർവീസ് ഉള്ളത് കേട്ടോ. 7:00 ആറായപ്പോഴത്തേക്കും നമ്മുടെ ബസ് നേരെ ആങ്ങാമൂഴി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ടോ കേട്ടോ നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചില്ല പിന്നെ നമുക്ക് ഒരിടത്തൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ വയറ് നിറച്ചും ഫുഡൊക്കെ കഴിച്ചണം. ഇനി മുന്നോട്ട് 5-6 മണിക്കൂർ കൂട്ടും കാടിനുള്ളിലൂടെ തന്നെയായിരിക്കും നമ്മുടെ യാത്ര. കേരളത്തിൽ കുട്ടവഞ്ചി സഫാരിക്ക് പേര് കേട്ട ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ആങ്ങാമൂഴി. ആങ്ങാമൂഴിയിൽ നിന്നും 61 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ ഗവിയിലോട്ട്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞുള്ള വഴിയെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശബരിമല എത്തും. ശബരിമലയ്ക്ക് 39 കിലോമീറ്ററുമാണ് ആങ്ങാമൂഴിയിൽ നിന്നും. അപ്പോൾ എല്ലാവരും കാപ്പിയോടെയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. നമ്മളിനി പുറപ്പെടുകയാണ്, വലിയ താമസമില്ലാതെ. വണ്ടി ഇതാ പുറപ്പെട്ട് കഴിഞ്ഞു കേട്ടോ. എന്താ പ്രകൃതി ഭംഗി ഒന്ന് നോക്കിക്കേ, എന്താ ഭാഗ്യം! വഴിക്കുന്ന ആളുകൾ ബസ് കയറാനൊക്കെ ഉണ്ട് കേട്ടോ. ഇവരെ എല്ലാവരും കയറ്റിയാണ് നമ്മുടെ ബസ് അങ്ങ് പോകുന്ന കൊടും കാടിനുള്ളിലൂടെ. എന്തായിരിക്കും എൻ്റെ ഫീല്, എന്തായിരിക്കും എൻ്റെ അനുഭൂതി! എന്തായാലും നമ്മുടെ KSRTC ബസ്സിലുള്ള യാത്രയുടെ ഫീല്, അതും സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന്, എന്താ രസം! അങ്ങനെ നമ്മുടെ വണ്ടി ദാ ആദ്യത്തെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തോട്ട് എത്താറായി കേട്ടോ. കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് എന്നാണ് ഈ ചെക്ക് പോസ്റ്റിൻ്റെ പേര് കേട്ടോ. കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിലൂടെയാണ് നമ്മുടെ സ്വകാര്യ വാഹനങ്ങളെ ഗവിക്ക് കടത്തിവിടുന്നത്. പക്ഷെ നമ്മളിതിൽ തിരിച്ചിറങ്ങി വരാൻ പറ്റത്തില്ല കേട്ടോ. തിരിച്ചു പോകണമെങ്കിൽ നമ്മൾ നേരെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി കുമളി, കട്ടപ്പന, ഇടുക്കി ജില്ല വഴി വേണം പോകാൻ. ഒരു ദിവസം ആകെ 30 സ്വകാര്യ വാഹനങ്ങളെ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് വഴി ഗവിയിലോട്ട് കടത്തിവിടത്തുള്ളൂ.
പക്ഷെ ബൈക്കുകൾ അലോഡ് അല്ല കേട്ടോ. രാവിലെ 8 മണി മുതൽ 11 മണി വരെയുള്ള സമയത്തിനുള്ളിലാണ് സ്വകാര്യ വാഹനങ്ങൾ ഇതിലെ കടത്തിവിടുന്നത്. വൈകുന്നേരം 5:30 നമ്മുടെ വണ്ടി വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കടന്ന് പുറത്തിറങ്ങിയിരിക്കുകയും വേണം. സ്വകാര്യ വാഹനത്തിൽ ഗവിക്ക് പോകാനുള്ള യാത്രയുടെ ഓൺലൈൻ അപേക്ഷയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷന്റെ താഴെ കൊടുത്തേക്കാം കേട്ടോ. അതുവഴി കയറി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്കും ഇതിലൂടെ യാത്ര പോകാം. ഈ കാട്ടിലെ ഭംഗിയും മൃഗങ്ങളെയും എല്ലാത്തിനെയും കണ്ട് ആസ്വദിച്ച് യാത്ര പോകുന്നെങ്കിൽ അത് നമ്മുടെ സ്വന്തം ആനവണ്ടിയെ തന്നെ പോകണം. ഇതേ യാത്ര ചെയ്യുന്നതിൻ്റെ സുഖം വേറെ ഒരു വണ്ടിയെ പോയാലും കിട്ടത്തില്ല. ശരിയല്ലേ? എപ്പോൾ വേണേലും നമ്മുടെ മുമ്പിലോട്ട് ആനക്കുട്ടന്മാരും പുലിയും കടുവയും മാനുകളും എല്ലാം ചാടി വരാം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും എല്ലാം വീക്ഷിച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരെണ്ണത്തിനെ കണ്ട അപ്പോൾ നമുക്ക് വണ്ടി നടത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. കോട്ടും കാട്ടിലൂടെയുള്ള ഈ യാത്രയുടെ ഫീല് അതൊന്നും വേറെ തന്നെ കേട്ടോ മക്കളെ. എന്താ ഫീലെന്നോ എൻ്റെ പൊന്നു മക്കളെ. നമ്മുടെ ഈ ബസ് ഏകദേശം 11:30 കുമളി ബസ് സ്റ്റാൻഡിൽ എത്തും. എന്നിട്ട് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് കറക്റ്റ് 12:30 ബസ് അവിടെ നിന്ന് തിരിക്കുമെന്നാണ് കണ്ടക്ടർ സാറ് പറഞ്ഞത്. എന്താ അല്ലേ കാടിൻ്റെ ഭംഗി നിങ്ങളൊന്ന് നോക്കിക്കേ. റിസർവ് വനഭൂമി ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല അത് നമ്മുടെ പത്തനംതിട്ട ജില്ല തന്നെ കേട്ടോ. സൈഡ് സീറ്റിൽ ഇരിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ മരച്ചില്ലകളൊക്കെ വന്ന് നമ്മുടെ മുഖത്തോട്ടും കയ്യിലോട്ടും ഒക്കെ അടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. മുന്നോട്ട് നോക്കിയിരിക്കുന്നതോറും ധാരാളം പ്രതീക്ഷയാണ് വരുന്നത്. എപ്പോൾ വേണേലും മുന്നിൽ ചാടിയെത്താവുന്ന ആനക്കുട്ടന്മാരെ കാത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുക. നമ്മുടെ ഈ ഗവി യാത്രയിൽ നമ്മൾ മൊത്തം 5 ഡാമുകൾ കാണും കേട്ടോ. അതിൽ 4 ഡാമിൻ്റെ മുകളിൽ കൂടി നമ്മുടെ വണ്ടി പോകും. ഒരെണ്ണത്തിൻ്റെ മാത്രം മുകളിൽ കൂടി പോകത്തില്ല. അതേതാണെന്ന് ഞാൻ വഴിയേ പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല അതേതാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് നമ്മുടെ സ്വന്തം പത്തനംതിട്ട ജില്ലയാണ് കേട്ടോ. ഇടയ്ക്ക് 1-2 കാട്ടുകോഴിയൊക്കെ കണ്ടായിരുന്നു. കാട്ടുകോഴിയെ ക്യാമറ എടുത്ത് വന്നപ്പോഴത്തേക്കും അവൻ വിട്ടു കളഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ ഫോറസ്റ്റ് ഡിവിഷനായ റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലാണ് നമ്മുടെ ഗവിയൊക്കെ വരുന്നത് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം അതേതാണെന്ന് അറിയാവോ? അത് കോന്നിയാണ് കേട്ടോ. എന്തൊരു രസമല്ലേ മക്കളെ ഈ യാത്രയ്ക്ക്. അത് നമ്മുടെ ആനവണ്ടിയല്ലേ. എപ്പോൾ വേണേലും മുന്നി വീഴാവുന്ന ആനക്കുട്ടന്മാരെ തേടിയുള്ള യാത്ര, എന്താ അതിൻ്റെ രസം, എന്താ അതിൻ്റെ ഫീല്. പോകുന്ന വഴിക്ക് ധാരാളം ആനത്താരകളൊക്കെ കാണാം കേട്ടോ. ഞാൻ പ്രതീക്ഷയോടുകൂടി അങ്ങോട്ട് നോക്കുന്നുണ്ട്. എന്താ മക്കളെ ഈ കാടിൻ്റെ ഭംഗി ഒന്ന് നോക്കിക്കേ. എന്താ ഫീലല്ലേ, എന്താ ത്രില്ല്, അടിപൊളി, എന്നാ പൊളി രസമല്ലേ, എന്താ അല്ലേ. അല്ല അടിപൊളി റോഡാണ് കേട്ടോ, ഒരു കുലുക്കമോ ഒന്നുമില്ല. എന്താ യാത്ര, എന്താ സുഖം. കൂടുതലും റോഡ് സൈഡിൽ ഈറ്റമരങ്ങളാണ് ഞാൻ കണ്ടത്. നിങ്ങൾക്കറിയാലോ ആനമ്മാമയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈറ്റമരമാണ്. യാത്രയിൽ ഒരു ജീവജാലത്തിനെ കണ്ടുകിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. എന്താ അല്ലേ. എന്താ അല്ലേ കാട്ടിലെ കാഴ്ചകൾ, ഇതൊക്കെ അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇതേ KSRTC ബസ്സിൽ ഇങ്ങനെയുള്ള ഈ യാത്ര, ഇതിൻ്റെ ഒരു ഫീല്, ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് നേരിട്ട് നിങ്ങൾ അനുഭവിച്ചറിയുക. പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് പഞ്ചായത്തിൻ്റെ ഭാഗമാണ് കേട്ടോ നമ്മുടെ ഗവിയൊക്കെ. ആനകളുടെ ശരീരത്തിലെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു മ്യൂസിയം അത് നമ്മുടെ ഗവി മ്യൂസിയം ആണ് കേട്ടോ. നിങ്ങൾക്കറിയാമായിരുന്നോ ഇത്? ഞാൻ വന്നിരിക്കുന്ന ഒരു ഇടദിവസമാണ് കേട്ടോ.
ശനി ഞായറൊക്കെയാണ് പറയണ്ടല്ലേ ഈ ബസ്സിലെ തിരക്ക്, ആലോചിക്കാൻ കൂടി വയ്യ എന്നാണ് എല്ലാവരും പറഞ്ഞത്. ബസ്സിന്റെ പുറകിലെ ഗ്ലാസ്സിൽ കൂടി ഞാൻ എടുത്ത വിഷ്വലായത് എന്താ രസം അല്ലേ, നോക്കിക്ക് എന്താ നമ്മുടെ ഈ കാടിന്റെയും റോഡിന്റെയും ഭംഗി. ഓരോ വളവും കഴിയുമ്പോഴത്തേക്കും എൻ്റെ മനസ്സ് സന്തോഷം അങ്ങോട്ട് ഇരട്ടിക്കുക കേട്ടോ. ഇതിൻ്റെ ആ ഫീല്, ആ ത്രില്ല്, അതൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് കുളിർമയാണ് കേട്ടോ. മുൻപിലിരിക്കുന്ന ചേട്ടന്മാരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, ഏതോ പ്രൊഫഷണൽ യൂട്യൂബർമാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കിക്കേ മക്കളെ ആ താഴോട്ടുള്ള കാഴ്ച, എന്താ ആഴം എൻ്റെ പൊന്നോ. ബസ്സേൽ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഫീല് കിട്ടത്തുള്ളൂ. എൻ്റെ പൊന്നോ എന്താ അല്ലേ. ഏത് കാട്ടിൽ കൂടെ നമ്മൾ പോയാലും എപ്പോഴും ശ്രദ്ധിച്ച് വേണം പോകാൻ, എപ്പോൾ വേണേലും നമ്മുടെ മുന്നിൽ വന്യമൃഗങ്ങൾ ചാടി വീഴാം. നോക്കു മക്കളെ എന്താ ഈ കാഴ്ച, എന്താ എൻ്റെ ഫീല്, കണ്ടോ ആ ചേട്ടനൊക്കെ സെൽഫി എടുക്കുന്നത്. ഇങ്ങനെ വരുന്ന യാത്രയിൽ മൃഗങ്ങളെ കാണാൻ പറ്റുന്നതും ഒരു ഭാഗ്യം തന്നെയാണ്. എല്ലാവരും അപ്പുറം ഇപ്പുറം എല്ലാം നോക്കിയിരിക്കുക, എവിടെയെങ്കിലും കണ്ട അപ്പോൾ വണ്ടി നമുക്ക് നിർത്തി തരും. ഒടുവിൽ നമ്മുടെ വണ്ടി ഈ യാത്രയിലെ ആദ്യത്തെ ഡാമായ മൂഴിയാർ ഡാമിൻ്റെ അടുത്തോട്ട് എത്തി കേട്ടോ. എന്തായാലും രസം, നോക്കിക്കേ അങ്ങനെ നിൽക്കുക നമ്മുടെ മൂഴിയാർ ഡാം. കക്കി ഡാമിൽ നിന്നും കൊണ്ടുവരുന്ന ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വരുന്ന വെള്ളം സ്റ്റോർ ചെയ്ത് നിർത്തുന്നതാണ് നമ്മുടെ ഈ മൂഴിയാർ ഡാമിൽ. ഈ മൂഴിയാർ ഡാമിലെ ജലം ഉപയോഗിച്ചാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കറിയാമായിരുന്നു ഇത്. ഡാമിൻ്റെ മുകളിൽ കൂടി കയറിയ കേട്ടോ നമ്മുടെ ബസ്സിന് പോകുന്ന. എന്തല്ലേ ഡാമിൻ്റെ മുകളിൽ കൂടി വണ്ടി പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഫീല്, അതിൻ്റെ ആ സുഖം കണ്ടോ. കറക്റ്റ് ബസ്സിന് പോകാവുന്ന ഒരു ഗ്യാപ്പ്. നോക്കിക്കേ ഡാമിൻ്റെ അപ്പുറവും ഇപ്പുറവും എല്ലാം. ഓ, എനിക്കങ്ങ് കുളിര് കോരുന്നു. എന്തല്ലേ മനുഷ്യൻ്റെ ഒക്കെ ഓരോ കണ്ടുപിടുത്തങ്ങൾ. എല്ലാവരും വീഡിയോയും ഫോട്ടോയും എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ബസ് പതുക്കെ ഇവിടെ സ്ലോ ചെയ്ത് തരും. നോക്കിക്കേ ആ വെള്ളം കിടക്കുന്ന കാഴ്ച കണ്ടോ, എന്തല്ലേ. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് കക്കി ഡാമിൽ നിന്നും കൊണ്ടുവരുന്ന വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വരുന്ന വെള്ളമാണ് ഈ തടഞ്ഞു നിർത്തിയേക്കുന്നത് നമ്മുടെ മൂഴിയാർ ഡാമിലെ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് നമ്മുടെ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ്. എന്തല്ലേ മുന്നോട്ട് വണ്ടി പോകും തോറും കാഴ്ചകൾക്ക് ഒരുപാട് ഭംഗി കൂടിക്കൂടി വരുന്നു. ഭൂമിയിലെ ഈ കാഴ്ചകൾ കാണാൻ പറ്റാതെ നമ്മൾ പെട്ടെന്ന് മരിച്ചങ്ങ് ചെന്നിട്ട് എന്താ കാര്യം. അതുകൊണ്ട് എല്ലാവരും ഈ കാഴ്ചകളെല്ലാം കണ്ട് എൻജോയ് ചെയ്യുക എന്നേ എനിക്ക് പറയാനുള്ളൂ. മൂഴിയാർ ഡാമിൻ്റെ ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോഴും ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അങ്ങോട്ട് തന്നെ നോക്കുന്നു. ഒരു ചേട്ടൻ ഇവിടെ ഇറങ്ങാൻ പോവുകയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ ആരേലും ആയിരിക്കുമെന്ന്. ഗവി പോവാണ്, അത് നമ്മുടെ സ്വന്തം KSRTC ബസ്സിൽ തന്നെ പോകണം. എന്താ ഫീലല്ലേ, ട്രിപ്പ് പൊള്ളിയാണ്. പക്ഷെ ഒരു കാര്യം, ഗവി ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല കേട്ടോ. ഗവി യാത്രയുടെ ഫീല് നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ ഈ കാട്ടിലൂടെയുള്ള യാത്ര തന്നെ കേട്ടോ. എന്താ അല്ലേ വളവ് നോക്കിക്കേ. ആ മരങ്ങളൊക്കെ നിൽക്കുന്ന കാഴ്ച ഒന്ന് നോക്കിക്കേ, എന്താ അല്ലേ ഫീല്.
വർണ്ണിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എന്തല്ലേ കാടിന്റെ ഭംഗി. കാലത്തെ തടയാൻ ആർക്കും കഴിയത്തില്ല. എന്നാൽ ഉള്ളതിൽ സന്തോഷിച്ച് അതിൽ കിട്ടുന്ന ആനന്ദം കണ്ടെത്തുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് അല്ലേ? നല്ല അടിപൊളി റോഡാണ് കേട്ടോ, നോക്കിക്കേ. എന്താ അല്ലേ, പോകണ വഴി ധാരാളം ആനത്താരകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഒറ്റ ആനക്കൂട്ടന്മാരെ പോലും ഇതുവരെ കാണാൻ കിട്ടിയില്ല. എന്തല്ലേ, ഓരോ വളവ് തിരിയുമ്പോഴും ഞാൻ പ്രതീക്ഷിക്കും അവിടെ എവിടെയത് ഓമാരെ നിപ്പുണ്ടായിരിക്കുമെന്ന്. കൂടുതലും ഈറ്റയാണ് കേട്ടോ റോഡ് സൈഡ് ഞാൻ കണ്ടേക്കുന്നത്. ആനയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഭവമാണ് ഈറ്റ. നമ്മുടെ വണ്ടി ദാ പിന്നെ മുന്നോട്ടുള്ള കയറ്റങ്ങൾ കയറിക്കൊണ്ടിരിക്കും കേട്ടോ. എന്താല്ലേ, അകലെ കാണുന്ന ആ മലനിരകളിലോട്ട് നോക്കിയേ. എന്താ രസം, എന്താ ഫീല്. അങ്ങനെ നമ്മുടെ വണ്ടി മൂഴിയാറെത്തി കേട്ടോ. മൂഴിയാർ ജംഗ്ഷനിൽ നിന്നും ഗവിക്ക് 41 കിലോമീറ്ററും കുമളിക്ക് 82 കിലോമീറ്ററും ആണ് കേട്ടോ. അങ്ങനെ പിന്നെയും കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ വണ്ടിയും നമ്മളും എല്ലാം മുന്നോട്ട് തന്നെ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക, പ്രതീക്ഷകളുടെ ആ ലോകത്തിലോട്ട്. എന്താ അല്ലേ, ഗവിയിലോട്ട് യാത്ര വരുമ്പോൾ നമ്മൾ കയ്യിലെ സ്നാക്സ് ഒക്കെ കരുതുന്നത് നല്ലതാണ് കേട്ടോ. വഴിക്കൊന്നും കടകളും ഒന്നുമില്ല, നല്ല ദൂരം നമ്മൾ ഈ കാട്ടിലൂടെ തന്നെ വേണം യാത്ര ചെയ്യാൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്ന വിനോദസഞ്ചാര കേന്ദ്രം ഏതെന്ന് നോക്കിയാൽ അതിൽ ആദ്യം തന്നെ സ്ഥാനം പിടിക്കുന്ന ഒരിടമായിരിക്കും നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഗവിയെ. ഓർഡിനറി എന്ന മലയാള സിനിമയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം എൻ്റെ ഉള്ളിലും ഗവി എന്ന് പറയുന്ന ഫീലിംഗ് ഇങ്ങോട്ട് തിളച്ചു വരാൻ തുടങ്ങിയത്. എന്താ അല്ലേ, കാടിനുള്ളിലെ ലോകം മുഴുവൻ നന്നായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഗവിക്ക് ലോകം മുഴുവൻ കട്ട ആരാധകരാണ് ഉള്ളത്. കണ്ടോ പെൻ സ്റ്റോക്ക് വൈപ്പ് കണ്ടോ, എന്താ അല്ലേ വലിപ്പം. കക്കിഡാമിലെ വെള്ളം അങ്ങ് താഴെ മൂഴിയാറിലോട്ട് ഈ പൈപ്പ് വഴിയാണ് കൊണ്ടുപോകുന്നത്, എന്നിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. എന്താ അല്ലേ ആഴം, ഒന്ന് നോക്കിക്കേ. എന്തുമാത്രം താഴ്ചയിലോട്ട് അത് പോകുന്നത്. അപ്പൊ എന്ത് പവറിലായിരിക്കും ഈ വെള്ളം അങ്ങ് താഴോട്ട് വരിക. കണ്ടിട്ട് അതിശയം തോന്നുന്നു അല്ലേ. വണ്ടി ഇവിടെ എത്തിയപ്പോ തന്നത്തെ ഡ്രൈവർ ചേട്ടനൊക്കെ നിർത്തി തന്ന കേട്ടോ. ഇതൊക്കെ നമുക്കൊണ്ടോ അറിയാവുള്ളൂ, അത് കൊടും കാടിനുള്ളിലുള്ള ഈ കാഴ്ചയെ. എന്തല്ലേ രസം, നോക്കിക്കേ. എല്ലാരും ഫോട്ടോയും വീഡിയോയും എല്ലാം എടുക്കും കേട്ടോ, അതിശയം തോന്നുന്നു. ഇവിടെ നമുക്ക് വീണ്ടും പെൻ സ്റ്റോക്ക് വൈപ്പ് കാണാമല്ലോ. പക്ഷെ ഇതിലും ഫീല് നമുക്ക് ആ താഴോട്ട് കുത്തനെ പോകുന്ന കാണുമ്പോളാ. എന്തല്ലേ നോക്കിക്കേ, എന്തുമാത്രം ദൂരത്തിലാ വെള്ളം കൊണ്ടുപോകുന്നത്. എന്തല്ലേ മനുഷ്യരുടെയൊക്കെ ഒരു കണ്ടുപിടുത്തങ്ങളെ അല്ലേ. എന്തുമാത്രം വലിയ മലയുടെ മുകളിലോട്ടാ നമ്മുടെ ഈ വണ്ടി കയറി വന്നേക്കുന്നത്. എന്തല്ലേ, വണ്ടി മുന്നോട്ട് പോന്നറും ഉള്ളിൽ ആകാംക്ഷ കൂടി വരുന്നു. വഴിക്കെപ്പോഴാണ് കടുവയും പുലിയേയും മാനെല്ലാം കാണാൻ പറ്റുക. എന്തല്ലേ കാണാൻ പറ്റുമ്പോഴത്തെ ഫീല്. കണ്ടോ ആ താഴത്തെ ആ വ്യൂ നോക്കിയേ. എന്തല്ലേ നോക്കിക്കേ, ആ കാടും മലയും ഓ എന്താഴമാണെന്നറിയാവോ. നോക്കിക്കേ എന്താ അങ്ങോട്ടുള്ള വ്യൂ, അടിപൊളി. എന്താ രസം. ഉറപ്പായും നിങ്ങളെല്ലാവരും ഈ ട്രിപ്പ് ഒന്ന് ആസ്വദിച്ച് നോക്കണം കേട്ടോ. ഇതിൻ്റെ ഫീല്, അതിൻ്റെ വൈബ് ഒന്ന് വേറെ തന്നെയാണ്. എന്താന്നോ
എന്റെ മോനെ നോക്കിയ താഴോട്ട്, അടിപൊളി, എന്താ സീന്, എന്താ രസം, അമ്മ കൊട്ടും കാടാണെന്ന് ഓർത്തണം. നോക്കിക്കേ ആ മലകളിലെ കാഴ്ചയൊക്കെ, എന്താ രസം. എല്ലാരും ഫോട്ടോയും വീഡിയോയും എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. എന്താ രസം, അടിപൊളി സ്റ്റൈലേ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഈ യാത്ര. എന്തായാലും അടിപൊളി സ്റ്റൈല്, മനമെ എന്തല്ല രസം. നോക്കിക്കേ, എനിക്കാണ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആനവണ്ടി യാത്രയുടെ ത്രില്ല് അതൊന്നും വേറെ തന്നെയാ. പൊള്ളി മോനെ, വളവ് പിന്നെയും തിരിയുന്നുണ്ട് കേട്ടോ. എൻ്റെ മനസ്സിൽ വളവ് തിരിയുമ്പോൾ ഒരു ആനക്കൂട്ടനെ കാണണേന്നാണ്. ഷോ, ഇവിടെയും കാണാൻ പറ്റിയില്ല. എന്താണോ, അത്യാവശ്യം ചെറിയ വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കുമാർ വല്ല പള്ളകളുടെ ഇടയ്ക്ക് കയറി ഒളിച്ചിരിക്കുവാണോ, അതാണോ ഇങ്ങോട്ട് പുറത്തോട്ട് വരാത്തത്. ഇങ്ങനെ പല പല ചിന്തകളും എൻ്റെ മനസ്സിലൂടെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി മാനെ, നോക്കിക്കേ ഇത് നമ്മൾ മുമ്പേ കണ്ട ആ ഭാഗം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കിക്കേ എന്തുമാത്രം ഉയരത്തിലാണ് അപ്പം നമ്മൾ നിൽക്കുന്നത്. വണ്ടി അങ്ങ് താഴേന്ന് കയറി 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 എന്തുമാത്രം ഉയരത്തിലാണ് ഇപ്പം എത്തിയേക്കുന്നത്. അടിപൊളി സ്റ്റൈലേ, മനമെ എന്താ രസം. അങ്ങ് കണ്ടോ, അങ്ങ് ആ താഴെ കണ്ടതാണ് നമ്മുടെ മൂഴിയാർ ഡാം. ഓ, അപ്പം നമ്മൾ എന്തുമാത്രം ദൂരം, എന്തുമാത്രം കുന്നുകളും എല്ലാം കയറി ഇവിടെ വരെ എത്തിയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തല്ലേ രസം, അടിപൊളി. നമ്മളൊന്നും ചോദിക്കാതെ ഡ്രൈവർ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി തന്ന കേട്ടോ. എന്തല്ലേ ഇവരുടെയൊക്കെ ഒരു ആത്മാർത്ഥത. വീണ്ടും വണ്ടി മുന്നോട്ട് പോവുകയാണ് കേട്ടോ. എന്തല്ലേ, ഈ കാട്ടിലൂടെയുള്ള യാത്രയുടെ ഈ ഫീല് ഒന്ന് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. എന്താണെന്ന് നിങ്ങൾ തന്നെ താൻ അനുഭവിച്ചിടണം. വാ, എന്താ രസം. ഈ കാട്ടിലെ കൊടും വളവിലൂടെ വണ്ടി ഓടിക്കാൻ നല്ല എക്സ്പീരിയൻസ് വേണം കേട്ടോ. നല്ല ശ്രദ്ധയും നല്ല ക്ഷമയും. ആനയുടെ കാര്യം ഓർത്തപ്പോഴാണ്ട് നമ്മുടെ ആനവണ്ടി നേരെ എതിരെ വരുന്നു. ഇത് കുമളിയിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ. കാലത്ത് 5:30 ഉച്ചയ്ക്ക് 12:30 ഉച്ചയ്ക്ക് 1:15 കുമളിയിൽ നിന്നും പത്തനംതിട്ടയ്ക്കുള്ള ബസ് വരുന്ന സമയങ്ങൾ കേട്ടോ. കുമളിയിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോഴും ആനിമൽസിലെ കാണാനുള്ള ധാരാളം സാധ്യതകളുണ്ട് കേട്ടോ. ഇവയൊക്കെ കണ്ടു കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. എന്താ അല്ലേ പുൽമേടിൻ്റെ കാഴ്ച. ഇവിടെ ആനയും കാട്ടുപോത്തും പ്ലാവും എല്ലാം ഭക്ഷണം കഴിക്കാൻ വരുന്നതാണെന്ന് ഡ്രൈവർ ചേട്ടനൊക്കെ പറയുന്ന കേട്ടു. സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ മരച്ചില്ലകളൊക്കെ വന്ന് നമ്മുടെ മേത്തൊക്കെ അടിക്കും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധ വേണം. കയ്യും തലയും പുറത്തിടരുതെന്ന് പറയുന്ന കേട്ടിട്ടില്ലേ. അതിവിടെ എന്തായാലും നമ്മൾ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ, അതും ഈ കാട്ടിലൂടെയുള്ള യാത്രയുടെ ഇടയ്ക്ക്. അടിപൊളി മാനെ, എന്താ വ്യൂവ്. ഇത് കക്കി അണക്കെട്ടിലെ വെള്ളം കിടക്കുന്ന ഭാഗമാണ് കേട്ടോ. എന്താ വ്യൂ എന്ന് നോക്കിക്കേ. ഇവിടെ നമുക്ക് വണ്ടി കുറച്ച് സമയം നിർത്തി തരും കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ റിസർവോയറിൻ്റെ സൈഡിലൊക്കെ ആനക്കൂട്ടന്മാർ നിന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ചയൊക്കെ കാണാമെന്ന് പറഞ്ഞു. എന്തായാലും ഞാനും ആ താഴോട്ട് നടക്കുകയാണ്. എന്താ അവിടുത്തെ കാഴ്ച എന്നൊന്ന് അറിയണമല്ലോ. എന്താ അല്ലേ അടിപൊളി മാനെ, എന്താ രസം. കണ്ടോ, ചില വെള്ളം എന്തായാലും ഇവിടെ കുറവുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആ നടുക്കുന്ന ദ്വീപ് പോലുള്ള ഭാഗമൊക്കെ കാണുന്നത്. ചില വെയിലും ഉണ്ട് കേട്ടോ. ആനക്കുട്ടന്മാരവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ഞാൻ നോക്കി. ഇനിയും താഴോട്ട് പോകണം, പക്ഷെ താഴോട്ട് പോകാൻ പറ്റത്തില്ല. ചില ദൂരം ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് നോക്കിയിട്ട്. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. കണ്ടോ നമ്മുടെ ആനവണ്ടി കിടക്കുന്ന ആ രസം, ആ ഭാവം ഒന്ന് നോക്കിക്കേ. എന്താ അല്ലേ ആനവണ്ടി യാത്രയുടെ ത്രില്ല്, അതൊന്നും വേറെ തന്നെയാണ്. അതിപ്പോൾ എങ്ങോട്ടായാലും എങ്ങനെയായാലും എന്താ എൻ്റെ ഫീല്, എന്താ എൻ്റെ വൈബ്. ഏത് കുറ്റിക്കാട്ടിലും ഏത് പള്ളക്കിടയിലും കൊണ്ടുപോയി നടത്തിയാലും നമ്മുടെ ആനവണ്ടിയുടെ ആ ഫീല് അതൊന്നും വേറെ തന്നെ. എന്തല്ല അവൻ്റെ നിപ്പ്.
എന്തായാലും അവൻ്റെ ആ ഭാവം നോക്കിക്കേ. ഇവിടുന്ന് ഇനി വീണ്ടും നമ്മൾ മുന്നോട്ട് പോവാട്ടോ. എല്ലാവരും വണ്ടിയിലോട്ട് കയറാൻ തുടങ്ങി. കണ്ടോ ആ ചേട്ടൻ വീഡിയോ എടുക്കാൻ നോക്കിയേ, എന്ത് രസമല്ലേ. ഇപ്പൊ നമ്മുടെ വണ്ടി എത്തിക്കുന്നത് നമ്മുടെ കക്കി ഡാമിന്റെ ഭാഗത്തോട്ടോ. നോക്കിക്കേ, കണ്ടോ അവിടുത്തെ വെള്ളം കിടക്കുന്നത്. നല്ല രസമാണ് കേട്ടോ വെള്ളം കിടക്കുന്നത് കാണാൻ. എന്താ ഭംഗിയല്ലേ, അടിപൊളി. ഇതൊക്കെ കാണാൻ പറ്റുന്നതിന് എന്തൊരു ഭാഗ്യം അല്ലേ. നമുക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടി വണ്ടി പതിയെ സ്ലോ ചെയ്ത കേട്ടോ പോകുന്നത്. എന്തായാലേ ഈ ഡ്രൈവർ ചേട്ടൻ്റെയൊക്കെ ഒരു സ്നേഹം. പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് ഗ്രാമപഞ്ചായത്തിൽ റാന്നി വനമേഖലയിൽ പമ്പാനദിയുടെ പോഷക നദിയായ കക്കി നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് കേട്ടോ ഈ കക്കി അണക്കെട്ട്. 1966 കേട്ടോ ഈ കക്കി അണക്കെട്ട് പണി കഴിപ്പിക്കപ്പെട്ടത്. എന്തല്ലേ രസം, നോക്കിക്കേ എന്താ വ്യൂ. എൻ്റെ പൊന്നോ, ഇങ്ങോട്ട് നോക്കിയേ എന്താ ആഴം. എൻ്റെ അമ്മോ, എന്താ താഴത്തെ ആ കാഴ്ചകളൊക്കെ നോക്കിയേ. എൻ്റെ പൊന്നോ, അടിപൊളി. എന്താ ആഴം, അമ്മോ സമ്മതിച്ചൂടെ. കണ്ടിട്ട് പേടിയാവുന്നു, അതുപോലെ ആഴമുണ്ട് കേട്ടോ. ഈ കക്കി അണക്കെട്ടിന് ഷട്ടറൊന്നുമില്ല കേട്ടോ. പമ്പ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളവും കക്കി നദിയിൽ നിന്നുള്ള വെള്ളവും കൂടി ചേർന്നിട്ടാണ് കേട്ടോ ഈ അണക്കെട്ട് ഇത്രയും വെള്ളം സ്റ്റോർ ചെയ്ത് നിർത്തേക്കുന്നത്. നോക്കിക്കേ, ഞാൻ വീണ്ടും ആ താഴോട്ടാണ് നോക്കുന്നത് കേട്ടോ. എന്താ അല്ലേ താഴ്ച എന്ന് നോക്കിയേ നിങ്ങൾ. ബസ് നല്ല സ്ലോ ചെയ്ത കേട്ടോ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാം. എന്താ രസം, അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മോ നോക്കിക്കേ, എനിക്ക് അങ്ങോട്ട് നോക്കിയിട്ടാണ് കൂടുതലും ത്രില്ലടിച്ചേക്കുന്നത്. അമ്മോ, 1966 കേട്ടോ ഈ കക്കി അണക്കെട്ട് പണി കഴിക്കപ്പെട്ടത്. ഒന്ന് ഓർത്ത് നോക്കിയേ അന്നത്തെ കാലത്തേക്ക് ഇത് പണിയുക എന്നുള്ളത്. ഈ കൊടുങ്കാടിനുള്ളത് എന്തല്ലേ. അങ്ങ് ദൂരെ ഒരു മല കണ്ടോ, അതാണ് കേട്ടോ നമ്മുടെ പൊന്നമ്പലമേട്. ശബരിമല മകരജ്യോതി തെളിയുന്ന ആ ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോ കണ്ടത്. താഴെ വെള്ളത്തിലൊരു ബോട്ട് കിടക്കുന്ന കണ്ടോ, എന്ത് കുഞ്ഞനല്ലേ അവൻ. അപ്പൊ ഓർത്തു നോക്കിയേ ഇതിന്റെ ആഴം എന്തുമാത്രം ഉണ്ടെന്ന്. രണ്ട് കൂറ്റം മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് നമ്മുടെ ഈ കക്കി അണക്കെട്ട് പണിതേക്കുന്നത്. എന്തല്ലേ, കണ്ടിട്ടും കണ്ടിട്ടും ഈ കാഴ്ചകൾ അങ്ങോട്ട് മതിയാവുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ത്രില്ലിംഗ് ആണ് കേട്ടോ ഈ യാത്ര. കണ്ടോ ഒരു മയിൽ അവിടെ നിൽക്കുന്ന നോക്കി, അവൻ ഒരു പേടിയില്ല കേട്ടോ. എപ്പോഴും ഇതിലെ കൂടി നടക്കുന്നവനാന്നാ തോന്നുന്നത്. കണ്ടോ നല്ല കൂളായിട്ട് നടന്നു പോകുന്നത് നമ്മുടെ ബസ് കണ്ടപ്പോൾ. എന്തല്ലേ അവൻ്റെ അന്ന് നടത്താം. ഇതാണ് കേട്ടോ എക്കോ പോയിന്റ്. ഇവിടെ നിന്നും പൊട്ടിച്ചെടുത്ത പാറകൾ ഉപയോഗിച്ചാണ് നമ്മുടെ കക്കി അണക്കെട്ടും ആനത്തോട് ഡാമും ഒക്കെ പണി കഴിപ്പിച്ചേക്കുന്നത് കേട്ടോ. പ്രതീക്ഷയുടെ ഭാരമൊന്നും ഇല്ലാതെ സഞ്ചരിക്കാൻ ശ്രമിച്ച ഏറ്റവും നല്ല അടിപൊളി യാത്രയാണ് നമ്മുടെ ഗവി യാത്ര. എന്തല്ലേ, നോക്കിക്കേ ഈ കാഴ്ചകളൊക്കെ. ഇപ്പോൾ നമ്മുടെ വണ്ടി വന്നേക്കുന്നത് ഈ യാത്രയിലെ മൂന്നാമത്തെ ഡാമായ ആനത്തോട് ഡാമിന്റെ അടുത്തോട്ടാണ് കേട്ടോ. നമ്മുടെ കക്കി അണക്കെട്ടിന്റെ ഒരു പാർശ്വ അണക്കെട്ടാണ് കേട്ടോ ഈ ആനത്തോട് ഡാം. വെള്ളം ഒരുപാട് നിറയുമ്പോൾ ഈ ആനത്തോട് ഡാം വഴിയാണ് വെള്ളം പുറത്തോട്ട് ഒഴുക്കിക്കളയുന്നത്. ഓർഡിനറി സിനിമയുടെ ക്ലൈമാക്സ് രംഗം ഈ ആനത്തോട് ഡാമിന്റെ ഇവിടെ വെച്ചായിരുന്നു കേട്ടോ ചിത്രീകരിച്ച്. ആനത്തോട് അണക്കെട്ടിൽ നിന്ന് പുറത്തോട്ട് ഒഴുക്കി വിടുന്ന വെള്ളം കക്കിയാറായി പമ്പയിൽ വെച്ച് പമ്പാ നദിയിൽ ചേരുകയാണ് ചെയ്യുന്നത് കേട്ടോ. വണ്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തിരുന്ന ചേട്ടൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ മലബാർ സൈഡിൽ നിന്നാണ് ആളുകൾ ഗവി കാണാൻ വരുന്നതെന്ന്. ഒന്ന് ഓർത്തു നോക്കിയോ.
എന്താല്ലേ, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3400 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഗവി. പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമാണ് കേട്ടോ നമ്മുടെ ഈ ഗവി. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, അവരുടെ പഞ്ചായത്തിൽ പോണെങ്കിൽ ഗവിക്കാർ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണമെന്ന്. എന്താ അല്ലേ, ഇപ്പോൾ തന്നെ എന്തുമാത്രം ദൂരം നമ്മുടെ ഈ ആനവണ്ടിച്ചേട്ടൻ ഓടി വന്നേക്കുന്ന നോക്കിക്കേ. എന്താ കുളിര്, എനിക്ക് ട്രില്ലടിച്ചോട്ടോ. എത്ര നേരം ഇങ്ങനെ സന്തോഷിച്ച് കാടും മേടും പുൽമേടും എല്ലാം കണ്ട്. സാധാരണ ഈ പുൽമേടിന്റെ മുകളിൽ കാട്ടുപോത്തും ആനയും ഒക്കെ വരാറുള്ളതാണെന്നാണ് അടുത്തിരുന്ന ചേട്ടൻ പറഞ്ഞത്. ഇന്നെന്തോ കുറച്ച് വെയിലുണ്ട്, അതുകൊണ്ടാവും അവന്മാരൊന്നും ഇവിടെ വരാത്തത്. എന്താ അല്ലേ ആ മൊട്ടക്കുന്നുകളുടെയൊക്കെ ഒരു സൗന്ദര്യം, ഒന്ന് നോക്കിക്കേ എന്താ രസം. കിലോമീറ്ററുകളോളം ദൂരത്ത് ഈ കാട്ടിലൂടെയുള്ള യാത്ര എന്തായിരുന്നല്ലേ, എന്താ രസം. കണ്ണത്താ ദൂരത്തിലും നീളത്തിലും നമ്മുടെ കാടിങ്ങനെ അങ്ങ് കിടക്കുക, എന്താ പച്ചപ്പ്, എന്താ അല്ലേ. യാത്ര പോകുന്നെങ്കിൽ അത് ആനവണ്ടിയിൽ തന്നെ പോകണം. അതിപ്പം എവിടെയായാലും ഒരു കാറിലോ ബൈക്കിലോ ഒന്നും പോയാൽ ഒരിക്കലും നമുക്ക് ആനവണ്ടി യാത്രയുടെ ആ ഫീല് കിട്ടത്തില്ല. അങ്ങനെ ഈ യാത്രയിൽ അടുത്ത ചെക്ക് പോസ്റ്റിന്റെ അടുത്തോട്ട് വീണ്ടും നമ്മുടെ വണ്ടി എത്തി. കണ്ടക്ടർ ചേട്ടൻ ചെക്ക് പോസ്റ്റിൽ പോയി എന്തൊക്കെയോ സൈൻ ചെയ്യുവാനായിട്ട് മാറിയതാണ്. അദ്ദേഹം വന്നതിന് ശേഷമായിരിക്കും ഇനി വീണ്ടും വണ്ടി മുന്നോട്ട് പോകുന്നത്. കാടിന്റെ നിശബ്ദത ആസ്വദിച്ച് മറ്റു ശല്യങ്ങളൊന്നുമില്ലാതെ വന്യമൃഗങ്ങളെ കാണാനായി ട്രക്കിങ്ങിന് പോകാനും മറ്റുമായി വനപാലകരുടെ സുരക്ഷയിൽ കാടിനുള്ളിൽ ടെന്റിൽ താമസിക്കാനും ഒക്കെ നമുക്കിവിടെ ഒത്തിരി അവസരമുണ്ടെന്നാണ് കേട്ടത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഈ യാത്രയിലെ 4-ാമത്തെ ഡാമായ കൊച്ചുപമ്പ ഡാം. ഈ ഡാമിന്റെ മാത്രം മുകളിൽ നമ്മുടെ വണ്ടി കയറത്തില്ല കേട്ടോ, ഈ സൈഡ് വഴി അങ്ങോട്ട് പോവുകയേ ഉള്ളൂ. പമ്പാ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് ഈ പമ്പാ അണക്കെട്ട് കേട്ടോ. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി 1967 ഇതും പണികഴിക്കപ്പെട്ടത്. തൊട്ടടുത്തുള്ള കക്കി അണക്കെട്ടുമായി 3.21 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഭൂഗർഭ തുരങ്കം വഴിയാണ് ഈ ഡാം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള വെള്ളം തുരങ്കം വഴി കക്കി അറിയെത്തുന്നു, എന്നിട്ട് അവിടെ നിന്ന് അറിയാമല്ലേ താഴോട്ട് നേരെ പെൻഷോക്ക് വഴി വെള്ളം ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിലോട്ട് കൊണ്ടുപോകുന്നു. അത് ഞാൻ വന്ന വഴിക്ക് പറഞ്ഞത് ഓർക്കുന്നില്ലേ. എന്തായാലും ഡാമിൻ്റെ ഒക്കെ ഭംഗി നോക്കിക്കേ. ഇതൊക്കെ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം. ഇപ്പോൾ ഈ ബസ്സിൽ ഈ നാട്ടുകാരും കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നേരത്തിന് ശേഷമാണ് ഇവിടുത്തെ ആളുകളൊക്കെ വണ്ടിയെ കയറുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, എന്തുമാത്രം ദൂരത്തുനിന്നാണ് നമ്മൾ കുറച്ച് പേരുമായിട്ട് ഈ വണ്ടി ഇങ്ങോട്ട് വന്നത്. ഇതൊരു ഇടദിവസമാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത്, അല്ലാത്ത ദിവസം ഒന്നും ഈ ബസ്സിലെ തിരക്ക് പറയുകയേ വേണ്ട. ആയിരത്തി 1980 കാലഘട്ടത്തിൽ ശ്രീലങ്കയിൽ നിന്നും കുടിയിറക്കപ്പെട്ട തമിഴ് വംശജരാണ് കൂടുതലും ഗവിയിൽ താമസിക്കുന്നത്. നറുമണം പരത്തുന്ന ഏലക്കാടുകളാണ് ഗവിയുടെ മറ്റൊരു പ്രത്യേകത. ഇവിടെ താമസിക്കുന്ന വീട്ടുകാരിൽ ഒരാൾക്ക് മാത്രം ഗവൺമെന്റിന്റെ ഏലം പ്ലാന്റേഷന് ജോലിയുണ്ട് കേട്ടോ, അതും ഒരാൾക്കെ കൊടുക്കുകയുള്ളെന്നാണ് കേട്ടത്. ഗവിയിൽ നമുക്ക് കാണാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ പത്തനംതിട്ട മുതൽ കുമളി വരെയുള്ള ഈ യാത്ര തന്നെയാണ് ഗവി യാത്രയുടെ ഭംഗി. അതെന്താണെന്ന് നേരിട്ട് അനുഭവിച്ചറിയുക. ഇവിടെയൊക്കെ ആനകൾ ഇറങ്ങുന്നതാണെന്നാണ് അടുത്ത ബസ് സീറ്റിലിരുന്ന ചേട്ടൻ പറഞ്ഞത്. ആൾക്കാർ താമസിക്കുന്ന ഇടവും കൂടിയാണിത്, എന്നാലും നമ്മുടെ ആനക്കൂട്ടന്മാർ ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി അങ്ങ് വരുമെന്നേ. ഗവിയിൽ ഒരു LP സ്കൂളും ഒരു ഗവൺമെന്റ് ഡിസ്പെൻസറിയും മാത്രമുള്ളതാണ് അടുത്തിരുന്ന ചേട്ടൻ പറഞ്ഞത്.
ഉയർന്ന വിദ്യാഭ്യാസത്തിനായിട്ട് ഗവിയിലെ കുട്ടികൾക്ക് തൊട്ടടുത്ത പട്ടണങ്ങളിലോട്ട് പഠിക്കാൻ പോകേണ്ടത് എന്തായാലും അത്യാവശ്യമാണ്. എന്താ അല്ലേ ഇവിടുത്തെ കാഴ്ചകള്, ഈ കാടിന്റെ ഭംഗി. ജീവിതത്തിൽ ഞാൻ ഇത്രയും എൻജോയ് ചെയ്ത ഒരു യാത്ര ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ, ഇത് സത്യം തന്നെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ശരിക്കും ഗവി എന്ന് പറയുന്ന സ്ഥലം. ഇതാണ് കേട്ടോ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്, റേഷൻ കട എല്ലാം. കാട് എന്ന വാക്കിൽ നിറയുന്ന നിഗൂഢതയുടെ സൗന്ദര്യം എന്തെന്നറിയണമെങ്കിൽ നമ്മൾ ഗവിയെ സ്നേഹിക്കണം, ഗവിയെ അടുത്തറിയണം. കാഴ്ചകളൊക്കെ കണ്ട് വണ്ടി വീണ്ടും മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി ദാ ഗവി ഡാമിന്റെ അടുത്തോട്ട് എത്തി കേട്ടോ. എന്താ അല്ലേ, ഗവിയിലെ ടൂറിസം ആക്ടിവിറ്റികളെല്ലാം ഈ പ്രദേശം കേന്ദ്രീകരിച്ചാണ്. പക്ഷെ അതെല്ലാം നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കിട്ടത്തുള്ളൂ. ഗവിയിലെ നദീതടങ്ങളിലൂടെയുള്ള യാത്ര നമുക്ക് മനോഹരമായ ഒരു ദിവസം സമ്മാനിക്കും, അതിൽ ഒരു സംശയവും വേണ്ട. നോക്കിക്കേ, നമ്മുടെ ഇന്നത്തെ ബസ് യാത്രയിലെ ഏറ്റവും അവസാനത്തെ ഡാമാണ് കേട്ടോ ഈ ഗവിയാർ ഡാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3400 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗവിയിൽ കൊടും വേനലിൽ പോലും വൈകിട്ടായാൽ ചൂട് 10 ഡിഗ്രിയിലേക്ക് എത്തുന്ന പ്രദേശമാണിത് കേട്ടോ. കടുവ, ആന, പുലി, കരടി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് കേട്ടോ ഈ മേഖല. ഗ്രോമോർ ഫുഡ് പദ്ധതി പ്രകാരം ഇവിടെ കൃഷി ചെയ്ത ഏലക്കാടുകൾ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഏറ്റെടുത്തു. ഒരു കാലത്ത് 80കളുടെ ആദ്യം ശ്രീലങ്കയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട തമിഴ് വംശജരാണ് ഏലത്തോട്ടത്തിലെ ഫാക്ടറികളിലെ തൊഴിലാളികളിൽ അധികവും. ഗവി ശരിക്കും ഇവരുടെ നാടാണെന്ന് പറയാം. അങ്ങ് ദൂരെ കാണുന്ന ആ മലയുണ്ടല്ലോ, അത് ശബരിമല പൊന്നമ്പലമേടിന്റെ ഭാഗമാണെന്ന് ബസിന്റെ സൈഡിൽ ഇരുന്ന ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. എന്താ അല്ലേ കാടിന്റെ ഭംഗി, അങ്ങ് നോക്കിക്കേ എന്താ രസം. അങ്ങ് ദൂരത്തിലുള്ള മലകളുടെ ഒക്കെ കാഴ്ചകൾ എന്തൊരു കുളിർമയാ നമ്മുടെ കണ്ണുകൾക്ക് തരുന്നത്. എന്താ അല്ലേ, വേനൽക്കാലത്ത് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ പകൽ പരമാവധി 28 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഇവിടെ ഉയരാറുണ്ട്. എന്നാൽ രാത്രിയോടുകൂടി അത് താഴ്ന്ന് 20 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും എന്നാണ് അടുത്തിരുന്ന ചേട്ടൻ എന്നോട് പറഞ്ഞത്. അടിപൊളി, എന്താ മാന രസം. നോക്കിക്ക് അങ്ങ് അകലോട്ട്, അടിപൊളി, എന്താ കിഡു ലുക്കല്ലേ. എന്താ മരങ്ങളും മലകളും കുന്നും, എന്താ ഭംഗിയല്ലേ. ഞാൻ ജീവിതത്തിൽ ഇത്ര എൻജോയ് ചെയ്ത ഒരു യാത്ര വേറെ ഇല്ലാട്ടോ. എന്താ ഭംഗി, എന്താ അനുഭവം, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഈ ഭാഗത്ത് ധാരാളം മാനുകളെയും ആനകളെയും ഒക്കെ കാണാൻ പറ്റുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. കോട്ടും കാട്ടിലൂടെയുള്ള ഈ യാത്രയുടെ ത്രില്ല് അതൊന്നും വേറെ ലെവല് തന്നെയാണ് മക്കളെ. അത് നേരിട്ട് അനുഭവിച്ചറിയുക തന്നെ വേണം. ഓർഡിനറി എന്ന മലയാള സിനിമയാണ് ഒരുപക്ഷെ ഗവി പ്രമേയമായി ചിത്രീകരിച്ച ആദ്യത്തെ സിനിമയെന്ന് എനിക്ക് തോന്നുന്നു. കുഞ്ചാക്കോബോബനും ബിജു മേനോനും എല്ലാവരും തകർത്ത് അഭിനയിച്ച ഒരടിപൊളി സിനിമയായിരുന്നു നമ്മുടെ ഓർഡിനറി. എന്താ അല്ലേ, കാട്ടിലെ കാഴ്ചകൾക്ക് ഒരിക്കലും ഒരു അവസാനമില്ല, അതങ്ങനെ നീണ്ടു പരന്ന് കിടക്കുകയാണ്. എവിടെ നോക്കിയാലും നല്ല പച്ചപ്പും മനോഹാരിതയും മാത്രം. ഇതിൻ്റെ ഫീല് നമ്മൾ വേറെവിടെ പോയാലും കിട്ടത്തില്ല, ഒരു വിദേശ രാജ്യത്ത് പോലും പോയാൽ കിട്ടത്തില്ല. അത്രയ്ക്ക് ത്രില്ലിംഗ് ആൻഡ് ഫീലിംഗ് ആണ്. അതും നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ ഇതുപോലെ കാട്ടിലൂടെയുള്ള യാത്ര ഒന്ന് വേറെയാ മക്കളെ. നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ യാത്ര ഒന്ന് എൻജോയ് ചെയ്ത് നോക്കണം.
എതിരെ വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. വളരെ ശ്രദ്ധിച്ചാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വണ്ടി ഓടിക്കുന്നത്. എന്നാ വളവ് നോക്കിക്കേ, ശ്രദ്ധിച്ച് വേണം വണ്ടി എടുക്കാൻ. ഇപ്പോൾ നമ്മുടെ വണ്ടി പത്തനംതിട്ട ജില്ല കഴിഞ്ഞു കേട്ടോ, നമ്മൾ ഇടുക്കി ജില്ലയിലോട്ട് കയറി. ഇനി ഇടുക്കി ജില്ലയിലെ കാടുകളിൽ കൂടിയാണ് നമ്മുടെ യാത്ര. ഇനിയും കിടക്കണം മുന്നോട്ട് നല്ല ദൂരം ഈ കാട്ടിലൂടെ തന്നെ. പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമാണ് കേട്ടോ ഈ പ്രദേശങ്ങള്. ഗവിയെക്കുറിച്ചുള്ള യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ലക്ഷ്യമല്ല യാത്രയാണ് പ്രധാനമെന്ന് പറയേണ്ടി വരും കേട്ടോ. കാടിന്റെ ഹൃദയത്തിലൂടെ കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്ന യാത്ര, ആ യാത്ര നൽകുന്ന ഫീലാണ് നമുക്ക് ഗവി യാത്ര സമ്മാനിക്കുന്നത്. വഴിയിൽ നമ്മൾ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന ജീവജാലങ്ങളാണ് പിന്നെ ഈ യാത്രയിൽ നമ്മുടെ പ്രധാന കുളിര്. എന്താല്ലേ കാടിന്റെ ഭംഗി നോക്ക് മക്കളെ. ഈ പള്ളയുടെയും കാടിന്റെയും ഇടയ്ക്കെല്ലാം എവിടെയേലും നമ്മളെ മാത്രം നോക്കി ഒരു കണ്ണ് തുറച്ചിരിപ്പുണ്ടായിരിക്കും, പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. ഗവി വരെ ബസ്സിൽ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ വണ്ടി നല്ല ക്രൗഡാണ് കേട്ടോ, മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എന്തല്ലേ സീനറി നോക്കിക്കേ, എന്ത് രസമാ, ഭയങ്കര പച്ചപ്പ്, മരങ്ങളുടെയൊക്കെ പൊക്കം നോക്കിക്കേ, എന്താല്ലേ. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഗവി യാത്ര എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം കേട്ടോ. ചീവീടുകളുടെയൊക്കെ ധാരാളം ശബ്ദം കേൾക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും നമ്മുടെ ആനക്കുട്ടന്മാർ കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രണ്ട് കാട്ടുപോത്തുകൾ അങ്ങോട്ട് ഓടി കയറിയിട്ടുണ്ട് കേട്ടോ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട്. ഞാൻ അവയെ ജസ്റ്റ് മിന്നായം പോലെ കണ്ടിരുന്നു. റോഡിൻ്റെ അപ്പുറം അവന്മാർ കയറിയിട്ടുണ്ട്. നമ്മുടെ ക്യാമറയിലോട്ട് കിട്ടുമെന്നൊന്ന് നോക്കട്ടെ. ഏത് അപ്പുറത്തെ സൈഡിൽ കയറി നിന്നു, അവിടെ കയറിയിട്ടുണ്ട്. ബസ് നമുക്ക് വേണ്ടി സ്ലോ ചെയ്തു കേട്ടോ. അവിടെ അവന്മാർ നിപ്പുണ്ട്, ആ ഇച്ചിരി പള്ളയുടെ ഇടയ്ക്കായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, രണ്ട് പള്ള അനങ്ങുന്ന നോക്കിക്കേ. കണ്ടോ അവിടെ അവന്മാർ നിപ്പുണ്ട്, രണ്ട് അവന്മാരുണ്ട് കേട്ടോ. എന്തായാലും അവന്മാർ നമ്മളെ കണ്ട് ഒളിച്ച് അവിടെ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. എന്താ രസം, എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, നമുക്ക് കാണാൻ കേട്ടോ. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും വേണ്ടി വണ്ടി ഇവിടെ സ്ലോ ചെയ്തു തന്നെ കേട്ടോ. രണ്ട് അവന്മാർ അവിടെ നിപ്പുണ്ട്. എന്താ അല്ലേ, അവന്മാരെ കാണാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യം, എന്താ സന്തോഷം. വണ്ടി പിന്നെയും മുന്നോട്ട് മുന്നോട്ട് യാത്ര തുടരുകയാണ്. എന്നാലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല, എല്ലാവരും റോഡിന്റെ അപ്പുറം ഇപ്പുറം നോക്കുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ഇതേ യാത്ര കുമളിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകണമെന്ന് ഞാൻ ഇപ്പോഴേ മനസ്സിൽ കുറച്ച് വെച്ചേക്കാണ്. അതിൻ്റെയും ത്രില്ല് നമ്മളൊന്ന് ആസ്വദിച്ച് നോക്കണ്ടേ. വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ വന്ന് കാഴ്ചകൾ കാണാൻ പാസ് എടുത്ത് ആളുകളെ കൊണ്ടുപോയി കാഴ്ചകൾ കാണിക്കുന്ന വനംവകുപ്പിൻ്റെ ബസ്സാണ് ഇപ്പോൾ നമ്മുടെ നേരെ എതിരെ കാണുന്നത്. ഇവിടെയൊക്കെ റോഡിന് വീതി കുറവാട്ടോ, അതുകൊണ്ടാണ് ആ വണ്ടി നേരെ പുറകോട്ടെടുക്കുന്നത്. നമ്മുടെ ആനവണ്ടി കുറച്ച് സൈഡാക്കി. എൻ്റെ പൊന്നോ, കറക്റ്റ് ഇടയോ കേട്ടോ. കൊടും കാടിനുള്ളിലൂടെയുള്ള ഈ റോഡിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി, നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല എപ്പോൾ വേണേലും മുന്നോട്ട് ചാടി വീഴാവുന്ന കൊടും ക്രൂരന്മാരായ ആനിമൽസ് മാത്രമുള്ള കൊടും കാട്. അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഈ ഗവിയിലെ മനുഷ്യരുടെ കാര്യമൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്ക്, എന്തല്ലേ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ശബരിമലയ്ക്കുള്ള ഒരു നടപ്പാതയാണ്, അതും കൊടും കാടിനുള്ളിലൂടെ.
പുല്ലുമേട് ദുരന്തത്തിന് ശേഷം ഈ വഴിയെ ഇപ്പോൾ ആരെയും ശബരിമലയ്ക്ക് കടത്തിവിടുന്നില്ല. നാലാം മൈൽ അല്ലെങ്കിൽ കോഴിക്കാനം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അതും എന്റെ തൊട്ടടുത്തിരുന്ന ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നതാ കേട്ടോ. നമ്മുടെ ആനവണ്ടി പിന്നെ മുന്നോട്ട് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എന്തല്ലേ റോഡിന്റെ അപ്പുറം ഇപ്പുറമുള്ള കാഴ്ചകൾ വളരെ അതിമനോഹരമായിട്ടുണ്ട്. താഴെ സൈഡിൽ കാണുന്ന ഒരു അരുവിയാണ് കേട്ടോ. നിങ്ങൾക്ക് അതിന്റെ ആഴം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാട്ടിലെ ജീവജാലങ്ങൾക്ക് എപ്പോഴും വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഈ അരുവിയിലെ വെള്ളം തന്നെയായിരിക്കും. നോക്കിക്കേ ആ പുൽമേടൊക്കെ കണ്ടോ, അവിടെയൊക്കെ എപ്പോഴും ആനകളെയൊക്കെ കാണാൻ പറ്റുന്നതാണെന്നാണ് പറഞ്ഞത്. ഞാനങ്ങോട്ട് നോക്കിയിട്ട് ഒന്നിനെയും കണ്ടില്ല. ഞാൻ അതുകൊണ്ട് തീർത്ത നിരാശയിലാണ്ട് നിൽക്കുകയാണ്. എന്തുമാത്രം നേരമായെന്നോ ഈ ബസ്സിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. വെളുപ്പിന് 5:30 ആയപ്പോൾ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടിയെ കയറിയതാ. കാഴ്ചകൾക്ക് ഒരവസാനമില്ല. പോകുന്തോറും പോകുന്തോറും ത്രില്ലിങ് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക. കാട്ടുപോത്തുകൾ വല്ലതും ആ അരുവിയിൽ വെള്ളം കുടിക്കുന്നുണ്ടോയെന്ന് ഞാൻ താഴോട്ട് നോക്കിയിരിക്കുക. യാത്രയുടെ ഹരം അതറിയണമെങ്കിൽ നമ്മൾ എപ്പോഴും ആനവണ്ടിയിൽ തന്നെ യാത്ര ചെയ്യണം. അതും നമ്മുടെ സ്വന്തം KSRTC ബസ്സിൽ. എന്തല്ല അതിൻ്റെ ഫീലിങ്, അതിൻ്റെ എഫക്റ്റ്. ഇവിടെ ഒരു ഭാഗത്തെത്തിയപ്പം ചീവീടുകളുടെ ഭയങ്കര സൗണ്ട് കേട്ടു. ഞാൻ അങ്ങോട്ട് നോക്കി, പക്ഷെ ഒന്നിനെയും കാണാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മുടെ വലതുഭാഗത്തൊരു മണ്ണ് റോഡ് കാണുന്നുണ്ട്. അത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണെന്നാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ചേട്ടൻ പറയുന്നത്. പക്ഷെ നമ്മളെ ആരെയും അങ്ങോട്ട് കടത്തിവിടത്തില്ല. കാടിൻ്റെ ഭാഗമെല്ലാം ഏകദേശം തീർന്നു കേട്ടോ. നമ്മുടെ വണ്ടി വള്ളക്കടവ് ചെക്ക് പോസ്റ്റിനോട് അടുത്തു കഴിഞ്ഞു. കണ്ടോ റോഡിൻ്റെ അപ്പുറം ഇപ്പുറം വണ്ടി ഇട്ടേക്കുന്നു. നമ്മുടെ ആനവണ്ടിക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല. സൂക്ഷിച്ച് എല്ലാവരും സൈഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റോഡിൻ്റെ കറക്റ്റ് സൈഡ് പിടിച്ച് നമ്മുടെ വണ്ടി മുന്നോട്ടെടുക്കുകയാണ്. ഡ്രൈവർ ചേട്ടനെ ഞാൻ സമ്മതിച്ചു. അത്രയ്ക്ക് കെയറിങ് ആയിട്ടാണ് വണ്ടി എടുക്കുന്നത്. നമ്മുടെ ഈ യാത്രയിലെ അവസാനത്തെ ചെക്ക് പോസ്റ്റാണ് കേട്ടോ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ്. വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലെ പരിശോധനകൾക്ക് ശേഷം വണ്ടി ദാ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിപ്പെരിയാർ ലക്ഷ്യമാക്കി. എന്തായാലും തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കിക്കേ. നല്ല രസമല്ലേ. വണ്ടിയിൽ ഇപ്പം നിറച്ച ആളുണ്ട് കേട്ടോ. നമ്മളെ രാവിലത്തെ പോലെയല്ല. അങ്ങനെ വണ്ടിപ്പെരിയാറും കഴിഞ്ഞ് കുമളിയിലോട്ട് നമ്മുടെ ബസ് യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മൾ കുമളി ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടുന്ന് പുതിയ യാത്രക്കാരുമായി ബസ് വീണ്ടും തിരിച്ച് പത്തനംതിട്ടയ്ക്ക്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.